അത് ശരി. ഇങ്ങനെ ഒരാളെ ഈ വീട്ടിലുണ്ടോ? ആ ബ്രോക്കർ ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ചെറുക്കനെ ഇവിടെ മോനെ ഡാഡി അകത്തുണ്ടോ? നമസ്കാരം. 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 വണ്ടി വന്ന് നിൽക്കണണ്ടപ്പോ നിങ്ങളായിരിക്കും എന്ന് ഉദ്ദേശിച്ചില്ല. റണ്ണിംഗ് ടൈം വെച്ച് നോക്കുമ്പോ ഒരു 10 മണിയെങ്കിലും ആവുന്ന വിചാരിച്ചു. ഡ്രൈവിംഗിൽ 110 സ്പീഡ്. പിന്നെ പെണ്ണിനെ കാണാനുള്ള ഒരു തിടുക്കവും മോനും കൂടി ആ കോമഡി പിടിക്കും. വരിയാ വരിയാ, എല്ലാരും വരിയാ. മോനെ സൂക്ഷിച്ച് സൂക്ഷിച്ച്. നേരത്തെത്തിയോണ്ട് ബുദ്ധിമുട്ടായില്ല അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനെന്താ, മോളുടെ കോഴ്സ് മാർച്ച് കഴിയും. MBA അല്ലേ പഠിക്കണേ? അതെ. ഈ പെണ്ണ് കാണൽ ചടങ്ങ് ഓക്കെ ആണെങ്കിൽ പിന്നെ എല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട് എന്താ? It's all right. വേറെ ജ്യൂസ് എടുക്കാം. മോൻ അകത്ത് പോയിട്ട് ചെല്ല ചെല്ല. ബാലി എന്റെ ചെമ്മാട്ടെ ചക്കൻ കാണിക്കണേ. ഇവിടെ തന്നെ ഞാൻ എന്താ അവന്റെ മേലൊരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കണ്ണും തെറ്റി അപ്പോഴൊക്കെ ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയ. ആകാശു 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 ആകാശ് ആകാശത്തിലേക്ക് നോക്കി വിളിക്കാതെ ഭൂമിയിലേക്ക് നോക്കി. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? നിനക്ക് വേറെ വഴിക്ക് നോക്കി. അവൻ ഒരാളിനെ ഉള്ളൂ, നമ്മൾ രണ്ട് വഴിക്ക് പോയിട്ട് എന്താ കാര്യം? അവനെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റൂ. ആകാശു ആകാശു ഒന്ന് ഏറ്റു വിളിക്കണം. ഏറ്റു വിളിക്കാൻ നമ്മളെ ശബരിമലയ്ക്ക് പോയാ. ആകാശു 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 ആകാശു. ഈ വീട്ടിലെന്താ ഒരു ബഹളം? ഈശ്വര വന്നേ ഒന്നും നിർത്തണേ. സോഡാ ഗ്ലാസ് വെച്ചിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു. കുട്ടിയാ കുട്ടിയല്ല ഇവൻ, പട്ടിയാ. നേരത്തെ ഈ ചെറുക്കൻ നിങ്ങളുടെ ആരാ? ആരുമല്ല, പിന്നെ ഇവന്റെ അനീന. എന്നോട് ജനിച്ചപ്പോ മുതല് ആവൂ. അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കല്യാണ നിശ്ചയം ചക്കക്കൂട്ടം പോലെ ആക്കിട്ട് അവനിരുന്ന് സുഗന്ധദ്രവുള്ളെന്ന് കണ്ടില്ലേ? ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ അകന്ന ബന്ധുവായതുകൊണ്ട് സാറ് വിളിച്ച് പറഞ്ഞുകൊണ്ട് പോലീസ് കേസായില്ല. എന്നിട്ടും ആ പെണ്ണിന്റെ അച്ഛൻ അതൊടഞ്ഞു ഇതടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രൂപ 5000 നഷ്ടപരിഹാരം ചോദിച്ചപ്പോ കൊണ്ടാരെ പലിശ കെടുത്തിട്ട് ഞാൻ സോൾവ് ചെയ്തത്. വെറുതെ ഒന്നല്ലേ മുതലാളിമാര് നന്നാവാത്തത്? ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മോർണിംഗ് വാക്കിന് പോക്ക് അല്ല മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. ഏത് നേരത്താണോ ആ എബ്രാൽ ഇങ്ങനെ തെറി പറഞ്ഞ് ഒടിക്കാൻ തോന്നിയത്? ഷൂട്ടിംഗ് നടക്കണ എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി നോക്കി. എല്ലായിടത്തും ഇൻകം വിളിച്ചു പറഞ്ഞാണ് ആനന്ദക്കുട്ടിന്റെ ആൾക്കാർക്ക് പണി കൊടുക്കരുന്നു. ആ റെന്റേക്കാരന്റെ ആൾക്കാർ ഇരിക്കപ്പുറത്ത് തരാത്തോണ്ട ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ 3000 രൂപ എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ നിർത്തു കൊടുക്കാനാ? നിങ്ങൾക്കൊക്കെ 2000-ന് 3000-ന് പ്രശ്നമേ ഉള്ളൂ. എന്റെ കാര്യം അതല്ല. 25,000 നാളെങ്കിലും ആ കയറുപരി മാല സരസ്വതിക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു കഷ്ണം കയറുമ്പോ എന്റെ ജീവിതം തീർക്കും. അവര് പറഞ്ഞു നിന്റെ ജീവിതം അവരുടെ ജീവിതം അവരുടെ ജീവിതം. അങ്ങോട്ട് പോട്ടറി, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും. പക്ഷെ ആ ഇരുന്ന് ഉറങ്ങുന്നതേ എന്റെ ആജീവനന്ത പ്രശ്ന.
എന്താ അതിനെ പറ്റി ആരും ഒന്നും പറയാത്ത കപ്പൻ കാട്ടി കട്ടൻ കാപ്പി കിട്ടുന്ന മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ കോട്ടൻ കാപ്പി എന്ത് ശാന്തമായ ഉറക്കം ഏത് ശാന്തമാ ശാന്തമല്ല ശാന്തത ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ കണ്ട ഉറങ്ങുന്ന നേരത്തെ സായിപ്പിനെ ഡിസ്റ്റർബ് ചെയ്യണം എന്നോട് പിടിക്കണില്ല ഒറ്റക്കുത്തിരി കൊല്ലിങ്ങൻ നീ എന്തിനാ അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതിന്റെ കഷ്ടപ്പാടാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ എഴുന്നേക്ക തിന്ന നിന്റെ കാശ് കളയ ഉറങ്ങ പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്ക തിന്ന നിന്റെ കാശ് കളയ ഉറങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവി ഇല്ല അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ അതുകൊണ്ടിട്ടെന്താ ശരിക്കണേ ഇത് ഞാൻ പ്രതീക്ഷിച്ച ചെന്നെടുത്ത് തിന്നെ അടുക്കളയിൽ നല്ല ജർമ്മൻ ഗഞ്ഞിയും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട് പോണണ്ടില്ലേ കാറ്റ് പിടിച്ച കിട്ടുവള്ളം പോലെ ദൈവദോഷം പറയലടാ അങ്ങനൊന്നുമില്ല അത് പോകുന്നത് വസന്ത പിടിച്ച താറാവിനെ പോലെയാ അധികം സമ്മതിക്കാം എന്തെങ്കിലും പി പി എന്നാലും അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ എന്റെ വന്ന സാഹിബിന് വീട് വരുമ്പോ പോരാതായോ അതോ മൂപ്പര് വന്നേക്കെന്നെ തിരിച്ചു പോയോ തിരിച്ചു പോവാ അതുകൊണ്ട് കാണണം എന്ന് പറഞ്ഞത് മൂപ്പര് ഈ ജർമ്മൻ സിറ്റിസൺ ആയതുകൊണ്ട് പെട്ടെന്നായിട്ട് ചെല്ലാൻ പറഞ്ഞു പോയാ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടേ വരൂ അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് വിട്ടുക അൽഹംദുലില്ലാ ഹൈറ് ആശ്വാസായി കായ്ക്ക് കായുമായി പോക്കുവരെ ഒന്നിച്ചായി അപ്പൊ എങ്ങനെയാ പരിപാടി താക്കോല് വാങ്ങാൻ ഞാൻ എപ്പോഴാണ് വരണ്ടേ താക്കോൽ ഇപ്പോ തരാം അല്ലടാ ആ പിന്നെ തന്ന 25,000 നിന്ന് ഒരു മാസം വാടക 5,000 എടുത്തിട്ട് ബാക്കി 20,000 നിക്ക് 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 ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി ഇത് നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ മാറിക്കാണ് അല്ലേക്ക ആ കാശ് കിട്ടിട്ട് വേണം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അനക്ക് കുറച്ചല്ല പ്രശ്നങ്ങളുള്ളൂ എനിക്ക് കുറച്ചൊന്നല്ല പ്രശ്നങ്ങൾ അല്ലെങ്കിലും ചങ്ങായി അനക്ക് ഞാൻ എങ്ങനെ പൈസ തിരിച്ചു തരാ നമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ് 5 മാസത്തേക്ക് 25,000 ഉറുപ്പ എന്നല്ലേ 5 മാസം ഞാൻ സാരി താമസിച്ചോ പിന്നെ ഒരു കാര്യം ഇവിടെ ഒരു ഈറ്റ വേണ്ട ഒരു പാറ്റ പറയാ ആ വിവരം ഞാൻ അറിയും എന്റെ പൊന്നിക്ക ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനൊന്നും പറയല്ലേ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം നിങ്ങളെ പടച്ചോ സഹായിക്കും ഇന്ന പടത്തോം പലവട്ടായിട്ട് സഹായിച്ചതാ 4-5 പെൺകുട്ടികൾ ഒരു ഓലപ്പൊരി മനസ്സിലായ പിന്നെ ഈ എണ്ണ കാശ് മൊത്തം എന്റെ കയ്യിൽ ചെലവായി പോയി അതുകൊണ്ട് നിങ്ങൾ 5 മാസം തേച്ച് താമസിച്ചിട്ടാക്കൂല എന്നാ മതി അല്ലേ കാശ് നമുക്ക് വേണ്ട ഞാൻ പോവാ അല്ല എന്റെ കഞ്ഞിക്ക ഉന്നിക്ക എന്റെ അനിയൻ സാഹിബിനോട് ഞാൻ അന്വേഷിച്ചു പിന്നൊരു കാര്യം ഇവിടെ പാറ്റ പറ ഞാൻ വിവരാണ് പടച്ച തമ്പുരാൻ എല്ലാം കൂടി ഇടിഞ്ഞു കൊണ്ട് വീണ സൗണ്ടാണല്ലോ കേട്ടെ ഏത് അബൂജയിലാണ് ഞാൻ അറിയാതെ ഇതിന്റെ ഉള്ളിൽ അതോ ഏതാണ് ഇതാണ് ജർമ്മനി ഇമ്പോർട്ട് ചെയ്ത ജീവി അതോ ഞാൻ വിചാരിച്ച അണ്ണാദറിന്റെ പ്രതിമ ഇറങ്ങി വന്നതാണെന്ന് ഈ ഒരു ബാറിൽ വിസ്കറിന് വേണ്ടിട്ടാണ് എന്റെ പി പി നമ്പറിൽ വിളിച്ചേർത്തി ഈ വീട് മുഴുവൻ കുട്ടിച്ചോറാക്കി ടൂറിന്റെ എല്ലാം പൊട്ടിച്ച് ഇത് 25,000 ഉറുപ്പയിലൊന്നും ഒതുങ്ങൂല മോനെ ഇവിടെ ഈ അടുക്കളയിൽ പാറി ഈച്ചെല്ലാം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 75,000 ഉറുപ്പയെങ്കിൽ എനിക്ക് തരേണ്ടി വരും കഞ്ഞിക്കല്ല പഠിച്ചാലും വിളിച്ചിട്ടും കാര്യമല്ല 75,000 ഉറുപ്പയോട് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ഇനി ഒരു ഈച്ച ഇവിടെ മാറുകയാണെങ്കിൽ റേറ്റ് ഇനിയും കൂടും എന്റെ ഈശ്വര ഇവൻ എവിടെ കൈ വച്ചാലും കാശാണല്ലോ എടാ ചന്ദ്ര അവന്റെ ആ ഉദര സഞ്ചിയിൽ നിന്ന് യൂറ് എടുത്തിട്ട് ഈ കങ്കാരുൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയടാ.